നമസ്കാരം സ്വാതന്ത്ര്യ സമര സേനാനിയായ വീരസവർക്കർ വീരസവർക്കറെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമകാലികരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരും അദ്ദേഹത്തെ ഈ ദേശത്തെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുത്തവനായോ അല്ലെങ്കിൽ ചെരുപ്പുനക്കിയായോ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല ഗാന്ധിജി അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സമകാലികരായ ദേശീയ നേതാക്കളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കറുടെ സംഭാവനകളെ പുകഴ്ത്തിയിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്രരേഖകളെല്ലാം തന്നെ ഇന്ന് ലഭ്യമാണ് പക്ഷേ എന്നിട്ടും സവർക്കറെ കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൂട്ടുകെട്ട് ചെരുപ്പുനക്കി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിലാദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നെഹ്റു പിരിച്ചുവിടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാമെല്ലാമായിരുന്ന ചെഗുവേര ഡൽഹിയിൽ നെഹ്റുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന വസ്തുത കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയാമോ എന്നറിയില്ല നെഹ്റുവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് നെഹ്റു ഒഴിച്ചു കൊടുക്കുന്ന റമ്മും കുടിച്ച് ചുരുട്ടും വലിച്ചിരിക്കുകയായിരുന്നു ചെഗുവേര അന്ന് ഡൽഹിയിൽ ഇങ്ങ് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു പിരിച്ചുവിടുകയാണ് ഭരണഘടനയുടെ വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിടുകയാണ് എന്ന് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല പക്ഷേ ഡൽഹിയിൽ നിന്നും ഈ ലോക കമ്മ്യൂണിസ്റ്റ് നേതാവായ ചെഗുവേര കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷെ അപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് നല്ലതല്ല എന്ന വിമർശനം നടത്തിയ ഒരേ ഒരു വ്യക്തിയായിരുന്നു സവർക്കർ എന്നിട്ടും സവർക്കറെ ചരിത്രമറിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും രാജ്യത്തെ ഒറ്റ കൊടുത്തവനായി ചിത്രീകരിക്കുന്നു അത്തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു ദേശീയതയ്ക്കെതിരായി കേരളത്തിൻ്റെ ജനവിഭാഗത്തെ കേരളത്തിലെ പൊതുസമൂഹത്തെ ദേശീയതയ്ക്ക് എതിരായി ചിന്തിപ്പിക്കാനായി അവർ സ്വാതന്ത്ര്യ സവർക്കർ സവർക്കറടക്കമുള്ള സ്വാതന്ത്ര്യ സമരസേനാനികളെ അപമാനിക്കുന്നു ഇന്ത്യൻ സൈന്യത്തെ പോലും അപമാനിക്കുന്നു നമ്മുടെ അന്തരിച്ച മുൻ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ആ അപകടം നടന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പടർന്നയുടൻ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ കേരളത്തിൽ നിന്നുള്ള സൈബർ സഖാക്കൾ പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ കാര്യം നമുക്കറിയാം ജനറൽ ബിപിൻ റാവത്ത് ഒരിക്കലും രാഷ്ട്രീയം പറയുന്നില്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളല്ല അദ്ദേഹം നൂറ് ശതമാനം ഒരു സൈനികനാണ് എന്നിട്ട് പോലും കേരളത്തിൽ പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോഴും കേരളത്തിനായി പ്രത്യേക കരുതൽ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ജനറൽ ബിപിൻ റാവത്ത് എന്ന് നമുക്കറിയാം എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മരണം പോലും ആഘോഷിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം പെരുമാറിയിട്ടുണ്ട് കോവിഡ് എന്ന മഹാമാരിയുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രം ആ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ എത്രമാത്രം വിജയിച്ചുവെന്നും നമ്മുടെ രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളുടെ കണ്ണീരൊപ്പുക അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുക അവർക്ക് വാക്സിൻ നൽകുക ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടും ലോകം അംഗീകരിക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടും അതൊന്നും കാണാതെ ചൈന നടത്തിയ പ്രവർത്തനങ്ങളെ വാഴ്ത്തിപ്പാടുക ചരിത്രത്തിൽ പല പ്രാവശ്യം ചൈന ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും ലഡാക്ക് ഇന്ത്യ ചൈന അതിർത്തിയിൽ സൈനികരോട് ഏറ്റുമുട്ടുകയാണ് ഇപ്പോഴും ഇന്ത്യ ചൈന അതിർത്തികളിൽ ചില പ്രശ്നങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ ഇന്ത്യയോടൊപ്പം നിൽക്കാതെ ചൈനയെ പുകഴ്ത്തുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാക്കളടക്കമുള്ളവർ ചൈന ലോകത്തിന് നൽകുന്നത് എന്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോഴും ചൈനയെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പുകഴ്ത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദു ഉത്സവങ്ങളെയും ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെയും അപമാനിക്കുന്നു ശബരിമലയിലും മറ്റും നടത്തിയ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ശബരിമലയിലെ കയ്യേറ്റ ശ്രമങ്ങളെ എല്ലാം നാം കണ്ടതാണ് സുപ്രീം കോടതി വിധിയുടെ പേരിൽ ശബരിമലയെ സ്ത്രീവിരുദ്ധ കേന്ദ്രമാക്കി ഈ പ്രചരിപ്പിക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ശ്രമം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ സാംസ്കാരിക ദേശീയത ഈ രാഷ്ട്രത്തിൽ പ്രബലമാകുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സാംസ്കാരിക ദേശീയതയ്ക്ക് ഒരു മികച്ച സ്ഥാനം ലഭിക്കുമ്പോൾ ഹിന്ദു നവോത്ഥാനം ഈ രാഷ്ട്രത്തിൽ ഒന്നാകെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥമാകുന്ന കമ്മ്യൂണിസ്റ്റ് മനസ്സുകളാണ് കേരളം പോലുള്ള സമൂഹത്തിൽ ഇത്തരത്തിൽ ദേശീയതയ്ക്ക് വിരുദ്ധമായ ചിന്താധാര പ്രചരിപ്പിക്കുന്നത് ഈ ദേശീയതാ വിരുദ്ധ നിലപാടുകൾക്ക് എന്നും പ്രതിരോധമുയർത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് സ്വാമി സത്യാനന്ദ സരസ്വതി ആ സത്യാനന്ദ സരസ്വതി തുടങ്ങി വച്ച അനന്തപുരി ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം അതിന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ഹിന്ദു ധർമ്മ പരിഷത്താണ് ഹിന്ദു ധർമ്മ ധർമ്മപരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വർഷത്തെ ഹിന്ദു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ആ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ തിരിതെളിയാൻ ഇനി മൂന്ന് നാളുകൾ മാത്രമാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് വൈകുന്നേരം അഞ്ച് മണിക്ക് ഈ ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അന്നത്തെ വിശിഷ്ട എത്തുന്നത് കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിലൂടെ ലോക പ്രശസ്തനായി മാറിയ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയാണ് കാശ്മീരിലെ ഹിന്ദു വംശഹത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ആ വംശഹത്യയുടെ വസ്തുതകൾ തുറന്നുകാട്ടിയ സിനിമയായിരുന്നു കശ്മീർ ഫയൽസ് ആ സംവിധായകനെ കാണാൻ കേരളം കാത്തിരിക്കുമ്പോഴാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യം നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ആ സമ്മേളന നഗരിയിലേക്ക് അദ്ദേഹം വരുന്നു എന്ന വാർത്തകൾ വരുന്നത് സ്വാമി ചിദാനന്ദപുരി ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും മുഖ്യപ്രഭാഷണം നടത്തുന്നു ഹിന്ദു യൂത്ത് കോൺക്ലേവ് എന്ന പേരിൽ നാല് ദിവസം കൊണ്ട് നടക്കുന്ന പതിനാറ് സെമിനാറുകളാണ് ഈ വർഷത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ മുഖ്യ ആകർഷണം ദേശീയ ചിന്താധാരയിൽ പ്രവർത്തിക്കുന്ന നിരവധി നിരവധി പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ ഈ ഹിന്ദു കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കരി ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്